ഹലോ എവരി വൺ വെൽക്കം ടു അനദർ സെഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക്സ് ഇ ത്രീ നോട്ട് ടു ഫോർ എസ് സിക്സ് ഇലക്ട്രിക്കൽ ഇ ഡി റ്റു നോട്ട് ഫോർ ഫോർ എസ് ഫോർ ഇലക്ട്രിക്കൽ വി ആർ ഡിസ്കസിംഗ് മൊഡ്യൂൾ സിക്സ് മൊഡ്യൂൾ സിക്സിൽ നമ്മൾ ഇന്ന് ട്രാൻസ്മിഷൻ ലൈനിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വെയ്സ് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ എന്റർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻസ് ആണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ട്രാൻസ്മിറ്റർ നെയ്ം ട്രാൻസ്മിറ്ററിനെയും റിസീവർ ആൻഡിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യിപ്പിക്കാനാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ യൂസ് ചെയ്യുന്നത് അതായത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്നത് സോ ഈ ടോപ്പിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ ട്രാൻസ്മിഷൻ ലൈൻസിലൂടെ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള ഫീച്ചേഴ്സ് മാറുന്നതെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ട്രാൻസ്മിഷൻ ലൈൻ്റെ ഇക്വാലൻസ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നാലെണ്ണമാണ് ഒന്ന് റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ആൻഡ് ലീക്കേജ് കണ്ടക്ടൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ലൈന്റ് സംഭവിക്കുന്ന ഓമിക്ലോസിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഇൻഡക്റ്റൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഇതിലൂടെ ഒരു കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ സ്വാഭാവികമായിട്ടും ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ക്യാരി ചെയ്യുന്ന സമയത്ത് ചുറ്റുമൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത് ഇൻഡക്റ്റൻസ് യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റൻസ് എപ്പോഴാണ് വരുന്നത് രണ്ട് ട്രാൻ കണ്ടക്ടേഴ്സ് ബൈ എ ഡയലക്ട്രിക് മീഡിയം സോ അവിടെ ഒരു കപ്പാസിൻസ് ഉണ്ടാവും ഷണ്ട് കപ്പാസിറ്റൻസ് ഉണ്ടാവും അവിടെ ലീക്കേജ് കണ്ടക്ടൻസ് എന്താ സംഭവം ഇവിടുത്തെ ഡയലക്ട്രിക്ക് ഉണ്ടാകുന്ന ഡയലക്ട്രിക് എന്ന് പറയുന്നത് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ഡയലക്ട്രിക് ആവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല സോ അവിടെ ഒരു സ്മോൾ ലീക്കേജ് കറണ്ട് ഉണ്ടാവും ഇൻപെർഫെക്ട് ഡയലക്ട്രിക് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്മോൾ ലീക്കേജ് കറണ്ട് ഉണ്ടാവും സോ ലീക്കേജ് കറണ്ട് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്തും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും ലീക്കേജ് കണ്ടക്റ്റൻസും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും സോ ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ്റെ ഇക്വാലൻസ് സർക്യൂട്ട് വരയ്ക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും ഇതൊരു കുഞ്ഞ് ഡിഫറൻഷ്യൽ ലെങ്ത് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ അവിടെ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും സോ ആർ ഡെൽറ്റ ഡെൽറ്റൈസഡ് എൽ ഡെൽറ്റൈസഡ് ഇത് രണ്ടും സീരീസ് ആയിട്ടായിരിക്കും ഇത് പാരൽ ആയിട്ടും ആയിരിക്കും ഇത് സെൻഡിങ് ആണ് ഇത് റിസീവിങ് ആണ് നോർമലി ഉള്ള കറണ്ട് മാത്രമല്ല ലീക്കേജ് കറണ്ടും കൂടെ കാണും കാരണം ഇവിടുത്തെ ഡയലക്ട്രിക് പെർഫെക്റ്റ് ആയിരിക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ലീക്കേജ് കറണ്ടും കൂടെ കാണും സോ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് എഴുതുന്നത് അപ്പം ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ ഈ ഒരു ഈ ഒരു ലൂപ്പിൽ എന്ത് അപ്ലൈ ചെയ്യുന്നു ഈ ഒരു മെഷീനകത്ത് നമ്മൾ എന്താ അപ്ലൈ ചെയ്യുന്നു കെ വി എൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു അപ്പൊ എങ്ങനെ എഴുതാം നിങ്ങൾ നോക്കിയേ ഈ ഒരു ഡയഗ്രാം മൈൻഡിൽ വെക്കുക എന്നിട്ട് നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്ത് എങ്ങനെ കിട്ടും വി മൈനസ് ഐ ആർ ഡെൽറ്റിസെറ്റ് ഡോ ഐ ബൈ ഡോ ടി മൈനസ് വി പ്ലസ് ഡെൽറ്റ വി ഈക്വൽ ടു സീറോ വി മൈനസ് സപ്ലൈ കറണ്ട് സെൻഡിങ് എൻ കറണ്ട് ഐ ആർ ഡെൽറ്റൈസഡ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഡ്രോപ്പ് ആണ് ഐ എൽ ഡെൽറ്റ ഡൽറ്റി സെറ്റ് ഡോ എ ബൈ ഡോട്ട് എന്ന് പറയുന്ന ഇന്ത്യൻ സംഭവിക്കുന്ന ലോസ് ആണ് മൈനസ് പിന്നെ ഷണ്ടിന് അക്രോസ് വരുമ്പം വി പ്ലസ് ഡെൽറ്റാ വിസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും ഇനി ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും വിയും വി യും പോവും അപ്പൊ ഇവിടെ ബാക്കി വരുന്നത് മൈനസ് ഐ ആർ ഡെൽറ്റ മൈനസ് ഐ എൽ ഡെൽറ്റോ എ ബൈ ഡോട്ട് ഇ ഡെൽറ്റ ഡെൽറ്റാ വിസ് ഈക്വൽ ടു സീറോ ഇപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഡെൽറ്റാ വി ഇസ് ഈക്വൽ ടു ഐആർ ഡെൽറ്റിസെറ്റ് പ്ലസ് ഓക്കെ അപ്പൊ ഇതിനകത്ത് എന്ത് കോമണായിട്ട് എടുക്കാം ഡെൽറ്റാ ഐസെറ്റ് രണ്ടിലും കോമൺ ആണ് അത് പുറത്തെടുത്ത് എഴുതി കഴിഞ്ഞാൽ ഐ ആർ പ്ലസ് ഐ എൽ ഡോ ഐ ബൈ ഡോട്ടി ഇൻടു ഡെൽറ്റാ ഐസെറ്റ് എന്ന് കിട്ടും ഓക്കെ അപ്പം ഇപ്പുറത്തോട്ട് ഡെൽറ്റാ ഐസെറ്റിന് ഇങ്ങോട്ട് എടുത്ത് ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് ഡെൽറ്റാ വി ബൈ ഡെൽട്ട ഐസെ വിച്ച് ഈസ് ഈക്വൽ ടു ഐആർ പ്ലസ് ഐ എൽ ഡോ ഐ ബൈ ഡോട്ടി എന്ന് കിട്ടും ഇനി ലിമിറ്റിംഗ് കേസ് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റാ ഐസെ സീറോ മൈനസ് ഡോവി ബൈ ഡോയിസഡായിട്ട് മാറും ഈ മൈനസ് ഡെൽറ്റാ വി ബൈ ഡെൽട്ട് മൈനസ് ഡോവി ബൈ ഡോയിസഡായിട്ട് മാറും ഈക്വൽ ടു ഐ ആർ പ്ലസ് ഐ എൽ ഡോ എ ബൈ ഡോട്ടി സോ യു ഹാവ് ടു റീപ്ലേസ് ദിസ് ഡോ ബൈ ഡോട്ടി ബൈ ജെ ഒസ് ഈക്വൽ ടു ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻ ടു ഐ എന്ന് കിട്ടും ആർ പ്ലസ് ജെ ഒമേഗ എല്ലിൻ്റെ ഐ എന്ന് കിട്ടും ദിസ്ഇസ് പുട്ടാസ് ഇക്വേഷൻ നമ്പർ വൺ അടുത്തത് ഈ നോഡിൽ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കെ അപ്ലൈ ചെയ്യുക ഇപ്പൊ നമ്മൾ കെ വി എൽ ആണ് അപ്ലൈ ചെയ്തത് ഇനി കെ സി എൽ അപ്ലൈ ചെയ്യാം എന്ത് കിട്ടും കെ സി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഐ പ്ലസ് വി പ്ലസ് ഡെൽറ്റ വി ജി ഡെൽറ്റാ ഐസെ കണ്ടക്റ്റൻസ് ആണ് വി പ്ലസ് ഡെൽറ്റ വി ജി ഡെൽറ്റാ ഐസെ പ്ലസ് ഈ കറണ്ട് പ്ലസ് സി ഡെൽറ്റൈസെറ്റ് ഡോ ബൈ ഡോട്ടിയോ പിൽറ്റ വി പ്ലസ് ഐ പ്ലസ് ഡെൽറ്റൈസ് ഈക്വൽ ടു സീറോ ഈ ജംഗ്ഷനകത്ത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കെ സി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും ക്യാൻസൽ ആവുന്ന ടേം ഐ യു ഐ ഒക്കെ പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് വി പ്ലസ് ഡെൽറ്റാ വി ഇ ഇന് ജി ഡെൽറ്റിസെറ്റ് പ്ലസ് സി ഡെൽറ്റാ ഐസെ ഡോ ബൈ ഡോട്ട് ഡെൽറ്റാ വി പ്ലസ് ഡെൽറ്റിക്വൽ ടു സീറോ ഡെൽറ്റ ഐ ഇപ്പുറത്തോട്ട് എടുത്തിട്ട് ബാക്കിയെല്ലാം റൈറ്റിലോട്ട് നിർത്തുവാണെങ്കിൽ വി പ്ലസ് ഡെൽറ്റാ വി ഇന്റു ജി പ്ലസ് സി ഡോ ബൈ ഡോട്ടി ഓഫ് വി പ്ലസ് ഡെൽറ്റാ വി ഇൻറ്റു ഡെൽറ്റാ ഐസെറ്റ് കാരണം ഡെൽറ്റാ ഐസെറ്റ് കോമൺ ആയിട്ട് വെളി നിർത്തി ഇനി ഇതാ ഈ ഡെൽറ്റാ ഐസെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു ഇപ്പോൾ വരുന്ന മാറ്റം മൈനസ് ഡെൽറ്റ ഐ ബൈ ഡെൽട്ട ഐസെ വി പ്ലസ് ഡെൽറ്റാ വി ഇൻറ്റു ജി പ്ലസ് സി ഡോ ബൈ ഡോട്ടി ഓഫ് വി പ്ലസ് ഡെൽറ്റാ വി നെക്സ്റ്റ് ഇനി ലിമിറ്റിംഗ് കേസ് അപ്ലൈ ചെയ്ത് നോക്കിയാ നിങ്ങൾ അതായത് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു സീറോ സീറോക്ക് ഞാൻ ചെയ്ത ഡെൽറ്റ വി ടെൻസ് ടു സീറോ സോ ഇപ്പുറത്തെ ഭാഗം എന്തായിട്ട് മാറും മൈനസ് ഡോ ഐ ബൈ ഡോ ഇസഡ് ആയിട്ട് മാറും റൈറ്റ് സൈഡിലോട്ട് വരുന്ന സമയത്ത് ഡെൽറ്റ വി ടെൻസ് ടു സീറോ എന്നും കൂടെ വരുവാണെങ്കിൽ ഇതിന്റെ ഉള്ളിലാകെ വരുന്ന വരുന്നത് വി പ്ലസ് സീറോ മാത്രമായി അതായത് ഇപ്പൊ ഡെൽറ്റ വി സീറോ ആയിപ്പോയി സോ വി പ്ലസ് സീറോ ഇന് ജി പ്ലസ് സി ഇൻടു ഡോ ബൈ ഡോ ടി ഡോട്ട് വി പ്ലസ് സീറോ എന്ന് വരും മാറ്റി കഴിഞ്ഞാൽ വി ജി പ്ലസ് സി ഡോ വി ബൈ ഡോ ടി എന്ന് വരും ഇനി ഡോ ബൈ ഡോ ടിക്ക് പകരം ജിയോമേഗ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് ഡോ എ ബൈ ഡോ ഇസ് ഈക്വൽ ടു ജി പ്ലസ് ജിയോമേഗ സി ഇൻ വി എന്ന് കിട്ടും സോ നമ്മൾ ഇതിനെ ഇക്വേഷൻ നമ്പർ ടു എന്നും വിളിച്ചു അപ്പൊ ഡോ വി ബൈ ഡോ ഡോയിസിഡ് എന്ന് പറയുന്നത് മൈനസ് ആർ പ്ലസ് ജിയോമേഗ എൽ ഇൻഡു വൈ ഡോ ഐ ബൈ ഡോ ഡോയിസിഡ് എന്ന് പറയുന്നത് മൈനസ് ജി പ്ലസ് ജിയോമേഗ സി ഇൻറ്റു വി എന്ന് കിട്ടും ദൻ ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ നമ്പർ വൺ വിൽ ഗെറ്റ് വിത്ത് റെസ്പെക്ട് ഇസെറ്റ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അപ്പം ഡോ സ്ക്വയർ വി ബൈ ഡോസെറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ആർ പ്ലസ് ജിയോമേഗൽ ഇൻ ് ഡോ ഐ ബൈ ഡോയിസെറ്റ് ഡോ ഐ ബൈ ഡോയിസെറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ ടു അത് ഇവിടെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഡോ സ്ക്വയർ വി ബൈ ഡോയിസെറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ആർ പ്ലസ് ജിയോമേഗൽ ജി പ്ലസ് ജിയോമേഗ സി ഇൻ വി എന്ന് കേട്ടോ ഓക്കെ സോ അത് മാറ്റി എഴുതി ഡോ സ്ക്വയർ വി ബൈ ഡോയ്സെറ്റ് സ്ക്വയർ ഈക്വൽ ടു ആർ പ്ലസ് ജിയോമേഗ് ജി പ്ലസ് ജിയോമേഗാ സി ഇൻ വി എന്ന് കിട്ടും സോ ഡോ സ്ക്വയർ വി ബൈ ഡോയ്സെറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഗാമ സ്ക്വയർ വി എന്ന് കിട്ടും സോ ദിസ് ആർ പ്ലസ് ജിയോമേഗൽ ഇന് ടു ജി പ്ലസ് ജിയോമേഗാ സി ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം ഗാമയാണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് സോ ദിസ് ഇസ് ഈക്വൽ ടു ഗാമ സ്ക്വയർ അതായത് ഗാമ സ്ക്വയർ എന്താണ് ആർ പ്ലസ് ജിയോമേഗ ഇന് ജിയോമേഗ സി സിമിലർലി രണ്ടാമത്തെ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോസ്കോർ ഐ ബൈ ഡോയ്സെറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് ജി പ്ലസ് ജിയോമേഗ സി ഇൻ ഡോവി ബൈ ഡോയ്സെറ്റ് ഇനി ഇവിടെ പിടിച്ച് ഡോവി ബൈ ഡോയിസന് പകരം നമ്മൾ നേരത്തെ ഇക്വേഷൻ സബ്സൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോസ്കോർ ഐ ബൈ ഡോയ്സെറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും മൈനസ് ജി പ്ലസ് ജിയോമേഗ സി ഇന് മൈനസ് ആർ പ്ലസ് ജിയോമേഗൽ ഇൻറ്റു ഐ എന്ന് വരും അപ്പോൾ മൈനസ് മൈനസ് വൺ ആവും ജി പ്ലസ് ജിയോമേഗാ സി ഇൻറ്റു ആർ പ്ലസ് ജിയോമേഗലിൻ കിട്ടും ഡോ സ്ക്വയർ ഐ ബൈ ഡോ സ്ക്വയർ ഇതെന്താണ് ഗാമ സ്ക്വയർ തന്നെയാണ് നേരത്തെ ടേമിൽ പറയുന്നത് അപ്പോൾ ഗാമ സ്ക്വയർ ഇന്റു ഐ എന്ന് കിട്ടും സോ എഴുതി നോക്കിയാൽ നിങ്ങൾ ഡോ സ്ക്വയർ ഐ ബൈ ഡോ ഡോയിസെ സ്ക്വയർ ഈക്വൽ ടു ഗാമ സ്ക്വയർ ഇൻ റു ഐ ഈസ് ഈക്വൽ ടു പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഗാമയാണ് ഇവിടെ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ആ വോൾട്ടേജിന്റെയും കറിന്റെയും തേമിൽ നമ്മൾ ആ ഇക്വേഷൻ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഡോസ്ക്വയർ വി ബൈ ഡോയ്സെറ്റ് സ്ക്വയർ ഈക്വൽ ടു ഗാമ സ്ക്വയർ വി ഡോസ്ക്വയർ ഐസ് ഡിവൈഡ് ബൈ ഡോയ്സെറ്റ് സ്ക്വയർ ഈക്വൽ ടു ഗാമ സ്ക്വയർ ഐ ഡോ ഗാമ സ്ക്വയർ വി ഇവിടെ ഗാമാ സ്ക്വയർ ഐ ഈക്വേഷനെ നമുക്ക് ടെലിഗ്രാഫി ഇക്വേഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ് വിളിക്കാം അതിൽ ഗാമ എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് ഓഫ് ആർ പ്ലസ് ജിയോമേഗൽ ജി പ്ലസ് ജിയോമേഗാ സി ഇതിനെ നമ്മൾ വിളിക്കുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ഓഫ് എ ട്രാൻസ്മിഷൻ ഇപ്പം നമ്മൾ ഫൈനലി എടുത്തു കഴിഞ്ഞ ആ രണ്ട് ഇക്വേഷൻസ് അതിന്റെ സൊല്യൂഷൻ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടുന്നത് വി ഓഫ് ഇസ് ഈക്വൽ ടു വി പ്ലസ് ടു മൈനസ് ഗാമ ഇസെറ്റ് ഇറേസ് ടു പ്ലസ് ഗാമ ഇസെറ്റ് ഫസ്റ്റ് പാർട്ട് ഈസ് ഇൻസിഡൻറ്റ് വേവ് വിച്ച് റെപ്രസെന്റ് വേവ് പ്രൊപ്പഗേറ്റ് ഇൻ പ്ലസ് ഇസ് ഡയറക്ഷൻ സെക്കൻഡ് ഈസ് റിഫ്ലക്റ്റഡ് വേവ് റെപ്രസെന്റ് ഇൻ മൈനസ് ഇറ്റ് സോ നമ്മൾ ഇന്ന് പഠിച്ചത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു അത് നമ്മൾ മുന്നേ പഠിച്ചു അതിൻ്റെ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്തത് അതിൽ നിന്നും അതിൻ്റെ സൊല്യൂഷനും പറഞ്ഞു സോ കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഡെറിവേഷനാണ് പക്ഷേ ആ സ്റ്റെപ്പ് പ്രൊസീജിയർ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ കൂടെ ഒരു നോട്ട് എഴുതി എഴുതി പോവുക എന്നിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം സോ വീഡിയോ ഒന്നുകൂടെ കാണുക ബി പി ടി ഒന്നുകൂടെ നോക്കുക കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക താങ്ക്